കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ശേഷം അക്കരെ സന്നിധാനത്ത് നിന്നും പിൻവാങ്ങിയ അടിയന്തരക്കാരും സ്ഥാനികരും ഒരു വർഷത്തിന് ശേഷം അക്കരെ സന്നിധാനമായ കാനനഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് നീരെഴുന്നള്ളത്ത് ദിവസമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാടിന്റെ നടുവിൽ സ്വയംഭൂശില കണ്ടെത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ വിശിഷ്ട ചടങ്ങിന്റെ പ്രത്യേകതയായി മാറുന്നത്. ഇക്കരെ സന്നിധാനത്ത് നിന്നും പടിഞ്ഞിട്ട നമ്പൂതിരിയുടെയും സാമുദായിക സ്ഥാനികന്റെയും നേതൃത്വത്തിൽ ക്ഷേത്ര പാരമ്പര്യ ഊരാളന്മാരും ഏഴില്ലക്കാരും മറ്റു പാരമ്പര്യ സ്ഥാനികരും ആചാരപ്രകാരം അതീവ ദുർഘടം പിടിച്ച പാതയിലൂടെ അക്കരെ സന്നിധാനത്തേക്ക് പുറപ്പെടും. മന്നഞ്ചേരിയിൽ നിന്നും പൂവയിലകൾ പറിച്ച് പടിഞ്ഞിട്ടിയും സ്ഥാനികരും ബാവലിപ്പുഴയിൽ നിന്നും പൂവയിലകളിൽ തെളിനീർ ശേഖരിക്കും. ബാവലിയിൽ എത്തുന്ന അടിയന്തരക്കാർ അക്കരെ കാത്തിരിക്കുന്ന കുറിച്ച് സ്ഥാനികരായ ഒറ്റപ്പിനാനോട് അനുവാദം വാങ്ങി പാവലിപ്പുഴയിൽ ശുദ്ധീകരണം ചെയ്ത ശേഷമാണ് അക്കരെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതേ സമയമാണ് പുറംകലയനും ജന്മാശാരിയും ഒറ്റപ്പിനാന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. തങ്ങൾ മന്നഞ്ചേരിയിൽ നിന്നും പറിച്ചെടുത്ത പൂവയിലയിൽ തിരുവഞ്ചിറയിലെ തീർത്ഥക്കുണ്ടിൽ നിന്നും ജനം ശേഖരിച്ച് മണിത്തറയ്ക്ക് അരികിലെ മുഖമണ്ഡലത്തിൽ എത്തി മണിത്തറയിൽ പ്രവേശിക്കാതെ മണിത്തറ സ്ഥാനത്തിൽ അഭിഷേകം ചെയ്യും. ഇതേ സമയമാണ് പടിഞ്ഞിത്തിയും സാമുദായിക സ്ഥാനികരും അക്കരെ സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. പടിഞ്ഞിറ്റ നമ്പൂതിരി മണിത്തറയിൽ പ്രവേശിച്ച് പൂവയിലയിൽ ശേഖരിച്ച ബാവലി തീർത്ഥം സ്വയംഭൂ സ്ഥാനത്ത് അഭിഷേകം ചെയ്യും. ഈ സമയമാകുമ്പോഴേക്കും ക്ഷേത്ര ഊരാളന്മാരും മറ്റ് സ്ഥാനികരും തിരുവഞ്ചിറയിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ശേഷം തിടപ്പള്ളിയിൽ അവശേഷിച്ച ചാരം പ്രസാദമായി സ്വീകരിച്ച് സ്ഥാനികരും ഭക്തരും മടങ്ങും. നീരെഴുന്നള്ളത്ത് ദിവസം അടിയന്തരക്കാർ ആചാരപൂർവം അക്കരെ പ്രവേശിച്ച് മടങ്ങിയ ശേഷമാണ് തിരുവഞ്ചിറയും മണിത്തറയും വൃത്തിയാക്കി വൈശാഖ മഹോത്സവത്തിന് അക്കരെ സന്നിധാനത്തെ സജ്ജമാക്കുന്നത്. മെയ് 21 നെയ്യാട്ടം, മെയ് 22 ഭണ്ണാരം എഴുന്നള്ളത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, ബൈലൈൻ.